മന്ത്രിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുത്ത ചെറുവള്ളി തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. മാളയിൽ നിന്നും 10 കിലോമീറ്റർ തെക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് തിരുത്ത. അവിടെയാണ് നമ്മുടെ ചെറുവള്ളി തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി. കഴിഞ്ഞ അധ്യായത്തിൽ പരാമർശിച്ച് നരസിംഹാവതാരത്തിന്റെ വാത്സല്യ ഭാവം കുടികൊള്ളുന്ന ക്ഷേത്രമാണ് ചെറുവള്ളി തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. തൃശൂർ ജില്ലയിലെ മാളയിൽ നിന്ന് 10 കിലോമീറ്റർ തെക്കുമാറി തിരുത്ത എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നരസിംഹമൂർത്തിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ഹിരണ്യകശിപു വധത്തിന് ശേഷം പ്രഹ്ലാദനെ സമാധാനിപ്പിക്കുന്ന വാത്സല്യനിധിയാണ് ഇവിടുത്തെ ഭഗവാൻ. ഭഗവാന്റെ ശാന്തഭാവം തന്നെയാണ് ഇവിടുത്തെ പ്രകൃതിക്കും സ്വച്ഛമായ ശാന്തമായൊരിടം. പൗരാണിക വാസ്തുശില്പകലയുടെ വൈദഗ്ധ്യമാണ് ക്ഷേത്ര ശ്രീകോവിലിൽ കാണാൻ കഴിയുക. ഏകദേശം 600 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണിതെന്ന് കരുതപ്പെടുന്നു. ചെറുപള്ളി സ്വരൂപം മനവകയായിരുന്നു ക്ഷേത്രം. 2002 കൂടി ക്ഷേത്രം നാട്ടുകാർ ഏറ്റെടുത്തു. ചെറുപള്ളി സ്വരൂപത്തിനു കീഴിൽ 10 ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ക്ഷേത്രം തന്ത്രി കാശാങ്കോട്ടം തിരുമേനിയാണ്. ക്ഷേത്ര മതിൽക്കെട്ടിനു പുറത്തായി പാണ്ടിപ്പിള്ളിയിൽ ദേവതാ സങ്കല്പം കാണാം. കാവുകൾ പോലെ സംരക്ഷിച്ചു വരുന്ന ദേവതാ സങ്കല്പങ്ങളാണ് ഇവിടെയുള്ളത്. ദുർഗ, ശാസ്താവ്, ഭദ്രകാളി എന്നിവരും നാഗദേവങ്ങളും പാണ്ടിപ്പിള്ളിയിൽ കുടികൊള്ളുന്നു. നാഗദേവങ്ങൾക്ക് പുറകിലായി സൗന്ദര്യയക്ഷിയുടെ പ്രതിഷ്ഠ കാണാം. പിളർന്ന ആലിന് നടുവിലൂടെ വളർന്നു നിൽക്കുന്ന പനമര ചുവട്ടിലാണ് സൗന്ദര്യയക്ഷിയെ കുടികൊള്ളുന്നത്. പ്രദക്ഷിണ വഴിയിൽ ബ്രഹ്മരക്ഷസിന്റെ പ്രതിഷ്ഠയുമുണ്ട്. നരസിംഹമൂർത്തിയായ ഭഗവാനെ ഭക്തർ തേവരെന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുത്ത തേവരാണ് ഭഗവാൻ. ക്ഷേത്രത്തിനോട് ചേർന്ന രണ്ടു വഴികൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് തിരുത്ത. ഈ ഗ്രാമവാസികളെല്ലാം ഭഗവാന്റെ അതീവ ഭക്തരാണ്. ഈ നാടിന്റെ എല്ലാ അനുഷ്ഠാനങ്ങളും ചടങ്ങുകളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ക്ഷേത്രത്തിനോട് ചേർന്ന് ഭഗവാന്റെ ആറാട്ടുകുളമുണ്ട്. വളരെ മനോഹരമായ പ്രകൃതി ദൃശ്യമാണ് കുളത്തിനു ചുറ്റും. നാലമ്പലത്തിനുള്ളിൽ ഗണപതി സാന്നിധ്യമുണ്ട്. ഒറ്റയപ്പമാണ് ഗണപതിക്ക് നൈവേദ്യം. കൈമോശം വന്നുപോയ വസ്തുക്കൾ തിരികെ ലഭിക്കാൻ ഗണപതിക്ക് ഒറ്റയപ്പം വഴിപാട് കഴിക്കുന്ന പതിവും ഇവിടെയുണ്ട്. തേവർക്ക് പാൽപായസമാണ് പ്രധാന നൈവേദ്യം. നാട്ടുകാരുടെ അകമഴിഞ്ഞ കൂട്ടായ്മയാണ് ഇവിടുത്തെ ഉത്സവം. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ പരിപാടികളാണ് നടത്തപ്പെടുന്നത്. ഭഗവാനെ കളഭമാടിക്കൽ ഉത്സവത്തിനോട് ചേർന്ന് നടത്തുന്ന പ്രധാനപ്പെട്ട വഴിപാടാണ്. ഉത്സവത്തോടനുബന്ധിച്ച് പാണ്ടിപ്പിള്ളിയിൽ ഭഗവതിക്ക് ഗുരുതിയും മുടിയേറ്റും നടത്തുന്നു. മുടിയേറ്റ് ഒരു അനുഷ്ഠാന കലയാണ്. കാളിദാരിക യുദ്ധമാണ് മുടിയേറ്റിന് ഇതിവൃത്തം. ഭക്തി നിർഭരമായ അന്തരീക്ഷം പകരുന്ന അസുലഭ അനുഭവമാണ് മുടിയേറ്റെന്ന കലാരൂപം നൽകുന്നത്. ഗ്രാമപ്രദേശങ്ങളിലും കാവുകളിലും അരങ്ങേറുന്ന ഈ കലാരൂപങ്ങളെ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയും ഇവിടെ ഞാൻ രേഖപ്പെടുത്തട്ടെ. അനുഷ്ഠാനങ്ങൾക്കും ചടങ്ങുകൾക്കും മാമൂലുകൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു ജനത വാഴുന്ന ദേശമാണ് തിരുത്ത എന്ന ഗ്രാമം. ആരാധനയ്ക്കു പുറമെ ഒരു സംസ്കാര രൂപീകരണത്തിന് ക്ഷേത്രങ്ങൾ വലിയ പങ്കുവഹിക്കുന്നു എന്നതിൻ്റെ ഉദാത്ത മാതൃകയാണ് ഈ ക്ഷേത്രവും ഈ നാടും. മനസ്സിൽ
അധർമ്മത്തിൻ്റെ ഛേദനയില്ലാതെ എന്നും ധാർമ്മികരായി ജീവിക്കാൻ നരസിംഹമൂർത്തി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ വാത്സല്യം എല്ലാവരിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.